ഇതാണ് കേട്ടോ ഉസ്താദ്. ഉസ്താദെ ഒന്ന് സംസാരിച്ചോളൂ എല്ലാരോടും, സലാം പറഞ്ഞോളി. ആത്മാർത്ഥമായി തുടങ്ങിയ കച്ചവടമാണ്, നിർത്താൻ ഉദ്ദേശമില്ല. ഈ വൈറലാക്കിയ സംഭവം യൂണിഫോമാണ്, യൂണിഫോമാണ് വൈറലാക്കിയത്. വൈറലാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല, പ്രതീക്ഷിക്കാത്തതാണ് സംഭവിച്ചത്. എന്നാലും ഒരുപാട് ആളുകൾ പ്രാർത്ഥനയുണ്ട് ഉസ്താദ്. എല്ലാ മഹല്ലത്തിലെയും ഉമറാക്കൾക്ക് ഇത് പാഠമാണ്. അതുപോലെ മുഴുവൻ മുഅല്ലിമീങ്ങൾക്കും ഇതിൽ മാതൃകയുണ്ട്. ഈ യൂണിഫോം എടുത്തു മാറ്റാതെ തന്നെയാണ്, ഈ യൂണിഫോമിൽ നജസ് ഏൽക്കാത്ത നിലക്ക് ഈ യൂണിഫോം എടുത്തു മാറ്റാതെ തന്നെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നാണ് എനിക്ക് എൻ്റെ മുഅല്ലിം സുഹൃത്തുക്കളോട് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും. അദ്ദേഹം പറഞ്ഞ ഏറ്റവും വലിയ പോയിന്റ് അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി ആണ് ഈ ഡ്രസ്സ് എന്നാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അതിൽ അഭിമാനമേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായിട്ടും സർവശക്തരായ നാഥൻ, ഇതുപോലെയുള്ള ഉസ്താദുമാർക്ക് ദീർഘായുസ്സും ആഫിയത്തും ഇസ്സത്തും ആരോഗ്യവും സമ്പത്തും സമാധാനവും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ നമ്മൾ ഇദ്ദേഹത്തിന് സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അൽഹംദുലില്ലാഹ്, ഇദ്ദേഹത്തിന് വേണമെങ്കിൽ പാണ്ടിക്കാട്, വളാഞ്ചേരി, കാവനൂര്, വയനാട് 11 സ്ഥലത്തുള്ള സ്ഥലം, 11 ആളുകൾ നമ്മളെ ബന്ധപ്പെട്ടു. 11 ആളുകളല്ല, 11 സ്ഥലത്തേക്ക് ബന്ധപ്പെട്ടു. അൽഹംദുലില്ലാഹ്. നന്മ നിറഞ്ഞ അമീർ ക എന്ന് പറയുന്നൊരു സുഹൃത്ത് ഇദ്ദേഹത്തിന് സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ ഏറ്റവും വലിയ വാക്ക്, നജസാകാത്ത, ശരീരത്തിൽ അഴുക്കാകാത്ത ഏത് ജോലിയും നമുക്ക് ചെയ്യാം ഈ വസ്ത്രം ധരിച്ചുകൊണ്ട് എന്നാണ്. തീർച്ചയായിട്ടും അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും ഇസ്സത്തും ആരോഗ്യവും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇതുപോലെ വഴിയോര കച്ചവടം ചെയ്യുന്ന അമീറിനെ പോലെയുള്ള, രാജേഷിനെ പോലെയുള്ള, ഷബാസിനെ പോലെയുള്ള, ജാതി മത വർഗഭേദമന്യുള്ള, പായസം വിൽക്കുന്ന, ബിരിയാണി വിൽക്കുന്ന, അതുപോലെ ഏതെങ്കിലുമൊക്കെ കച്ചവടം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടാകാം. അങ്ങനെയുള്ള ആളുകളെടുത്ത് സാധനം വാങ്ങുക, വില പേശാതെ വാങ്ങുക. നമ്മൾ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൻ്റെയോ ഹൈപ്പർ മാർക്കറ്റിൻ്റെയോ ഒക്കെ ഉള്ളിൽ പോയാൽ നമ്മളൊരു വില പോലും ചോദിക്കാതെ നമ്മൾ എന്തും വാങ്ങുന്ന ആളുകളാണ്. പക്ഷേ ഈ വഴിയോര കച്ചവടക്കാരെടുത്ത് നമ്മളെപ്പോഴും വില പേശും. അർഹതപ്പെട്ട നല്ല സാധനം കണ്ടില്ലേ നിങ്ങൾ, ഈ കപ്പ കണ്ടില്ലേ നിങ്ങൾ, നല്ല കിട്ടു കപ്പ, നല്ല കപ്പയാണ് ഉസ്താദ് വെക്കുന്നത്. എൻ്റെ കൂടെ പ്രിയപ്പെട്ട എക്സി മഞ്ചേരിയുണ്ട്, അതുപോലെ ഷാനു, നമ്മുടെ ബായ്പുല്ലുള്ള ഷാനു ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ബാബു ബായ്പുല്ലിൽ അവിടുന്ന് വന്നിരുന്നേ. ഒരുപാട് സന്തോഷം, സർവൈശ്വര്യങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ. അമീർ, ആപ്പിൾ എന്താ വില? അമീറിന് ആപ്പിൾ കണ്ടില്ലേ, 1.5 കിലോ 100 രൂപ. പേരക്കൊക്കെ എത്രയാ? പേരക്ക കിലോ 50. തീർച്ചയായിട്ടും ഇതിൻ്റെ മുമ്പ് തന്നെ ഞാൻ എത്രയോ ഇതുപോലെ വഴിയോരത്ത് ബിരിയാണി വിൽക്കുന്ന ആളുകളുടെ വീഡിയോ നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടാവും. പല യുവാക്കളും അങ്ങനെ കച്ചവടം ചെയ്യുമ്പോൾ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അതിൽ ഞാൻ ജാതിയോ മതമോ വർഗമോ നോക്കാറില്ല. തീർച്ചയായിട്ടും ഇത് വാങ്ങില്ല. അതാ അമീറിൻ്റെ അടുത്ത് ആപ്പിളും വാങ്ങിയിട്ടുണ്ട്. ആപ്പിൾ കഴിച്ചു കൂട്ടോ അമീറെ, കഴുകണോ? അമീറിൻ്റെ അടുത്ത് ആപ്പിളും വാങ്ങിയിട്ടുണ്ട്. ഇതാ ഷാനു കേട്ടോ, ഇത് മലപ്പുറം റെസ്ക്യൂ ടീമിൻ്റെ ആളാണ് ഷാനു. അതുപോലെ എക്സി മഞ്ചേരി ബൈറ്റുക്കയുടെ ഓണർ മാത്രമല്ല, എൻ്റെ ചങ്ക് ചങ്ങാതിയും കൂടിയാണ്. ബാബു പായ്പൂല് വരേണ്ടിയിരുന്നു, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെറിയൊരു ജോലി ആയതുകൊണ്ട് വരാൻ പറ്റിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും സാധാ ചെയ്തോളൂ, കച്ചവടം ചെയ്തോളൂ. നിങ്ങളെ കച്ചവടം നോക്കണ്ട. ചെയ്താണ് ഞാൻ നിർദ്ദേശിച്ചേക്ക് വയനാട്. കിലോന് 30 രൂപ, കിലോന് 30 രൂപ. 3 കിലോൻ്റെ ഒരു കവറുണ്ട്. വണ്ടി ഒന്ന് സൈഡായി കൊള്ളിക്കാം, ഇക്കാം വണ്ടി ഒന്ന് സൈഡായി കൊളി. നിങ്ങൾ ഇവിടെ തന്നെ ഉള്ള ആൾക്കാരാ? 9 ആണല്ലോ നമ്പർ, പാലക്കാടാ. അപ്പോൾ ചേച്ചി രണ്ട് ആപ്പിൾ കൊടുക്കും, രണ്ട് ആപ്പിൾ കൊടുക്കും. ഇക്കോ നല്ല കിടു കപ്പയാട്ടാ, നല്ല കപ്പ ഏതാണ്ടോ, നല്ല കപ്പ. ഉസ്താദേ നിങ്ങൾ ഈ ഫോട്ടോ ആരെയും ഫസ്റ്റ് എടുത്തിനെ അറിയോ? മാധ്യമത്തിൻ്റെ, ഇദ്ദേഹത്തിൻ്റെ ആദ്യ ഫോട്ടോ എടുത്ത ആൾ മീഡിയ, അതായത് മാധ്യമം പത്രത്തിൻ്റെ അസ്ലമാണ്.
അദ്ദേഹത്തിന്റെ പേര് എവിടെ ആരും പറയുന്നു കേട്ടിട്ടില്ല. അസ്ലമിന്റെ പേരും പത്രത്തിലുണ്ടായിരുന്നു. പക്ഷെ ആദ്യം ഫോട്ടോ എടുത്ത മാധ്യമം പത്രത്തിൽ അസ്ലമിന്റെ പേരില്ല. അസ്ലം ഭായി ഒരുപാട് നന്ദി. ഒരുപക്ഷെ നിങ്ങൾ ഈ വീഡിയോ കാണുമായിരിക്കാം. നിങ്ങളാണ് ഈ ഉസ്താദിൻ്റെ ആദ്യത്തെ ഫോട്ടോ പത്രത്തിൽ വന്നത്, അങ്ങനെയാണ് നമ്മൾ കണ്ടത്. ഒരുപാട് സന്തോഷം. കച്ചവടക്കാരൊക്കെ വരട്ടെ. കറക്റ്റ് സ്പോട്ട് എന്ത്? ഇതിൻ്റെ മീറെ പറ നാരാണോ? നാറാണ്, മക്കരപ്പറമ്പ് നാറാണത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് ഉസ്താദ് കച്ചവടം ചെയ്യുന്നത്. ഇതുപോലെ ഒരുപാട് വഴിയോരത്ത് വെക്കുന്ന എത്രയോ ആളുകളുണ്ട്. നിങ്ങൾക്ക് അവരുടെ നിന്നൊക്കെ വാങ്ങാം, പായസം വാങ്ങാം, നിങ്ങൾക്ക് ബിരിയാണി വാങ്ങാം, ഇതുപോലെ ഫ്രൂട്ട്സ് വാങ്ങാം, പച്ചക്കറി വാങ്ങാം, എല്ലാവരും വാങ്ങാം. എല്ലാവരും പ്രയാസത്തിലാണ്. നാസർ ഹോം സിറ്റി ക്ലിയർ ഇല്ലേ? ഒന്നാമത് നമ്മളെന്താ പറയുക, ഒരു റോഡ് സൈഡിലൊക്കെയാണ് ഉള്ളത്. പിന്നെ ഞാനിപ്പം മറ്റൊരു ഫോണല്ല ചെയ്യുന്നത്. ആ ഓക്കെ, നിങ്ങളെ കണ്ടു വന്നാ? ആ ഇക്കാന്റെ പേരെന്താ? ഞാൻ പറഞ്ഞത്, ഞാൻ നേരത്തെ പോകുമ്പോൾ ഞാൻ മുഹറ കണ്ട്. ഞാൻ അവനോട് ചോദിച്ചു, ഞാൻ ആ യൂട്യൂബിൽ കണ്ട ആളല്ലേ, മുഹറ എന്തൊക്കെ ഓഫറൊക്കെ നിഷേധിച്ച നല്ല മനുഷ്യൻ, നല്ല മനുഷ്യനാണ്. പക്ഷെ ഇയാളെ കൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്ക് സാധനം പേരിൽ വാങ്ങണമെങ്കിലോ വാങ്ങണം. തീർച്ചയായിട്ടും നിങ്ങളെ പോലുള്ള ആളുകൾ നമുക്ക് പ്രതീക്ഷ. സാധനം ആവശ്യമില്ല, നമുക്ക് രണ്ടാകും വാങ്ങണം. തീർച്ചയായിട്ടും അങ്ങനെ ഞങ്ങൾ സന്തോഷം. ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ നമ്മൾ സാധനം വാങ്ങിയിട്ട് സപ്പോർട്ട് ചെയ്യണം. പക്ഷേ ഇദ്ദേഹത്തിനൊരു ഗുണമുണ്ടായി, 11 കുടുംബത്തിലെ ആളുകൾക്ക് താമസിക്കാനുള്ള വീടിന്റെ സ്ഥലം ആളുകൾ സ്പോൺസർ ചെയ്തു. അല്ല, വേറെ ആൾക്ക് കിട്ടും, ഇനി വേറെ ആളുകൾ കിട്ടും. ഇദ്ദേഹത്തെ കൊണ്ട് അർഹതപ്പെട്ട വേറെ 11 ആളുകൾ കിട്ടും ഇൻഷാല്ലാ. നിങ്ങൾ ദുആ ചെയ്യുക. പക്ഷെ മൂപ്പരിക്ക് ആവശ്യമില്ല, മൂപ്പര് പറഞ്ഞു. മൂപ്പര് അഭിമാനത്തോട് കൂട്ടിയിട്ട് അദ്ദേഹം പറഞ്ഞ വാക്ക് എന്താ പറയുക, ഈ വസ്ത്ര സന്തോഷം. ഓക്കെ അക്കാ. അപ്പൊ ഉസ്താദെ, നിങ്ങളെ ദുബായിൽ നമ്മൾ ഉൾപ്പെടുത്തണം. പിന്നെ കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾക്ക് വേണ്ടി എന്നെ ബന്ധപ്പെട്ടത് ഒരു 1000 മുകളിൽ കോള് തന്നെ വിളിച്ചിട്ടുണ്ട്. ഉസ്താദിനെ സഹായിക്കണം, ഉസ്താദിനെ ഞാൻ സഹായിക്കാം, ഉസ്താദിനെ ഇഷ്ടമാണ്, ദുആ ചെയ്യണം പറ്റി. അപ്പോൾ ആ പ്രാർത്ഥന നിങ്ങളെ ഞാൻ ഏൽപ്പിക്കുകയാണ്. അള്ളാഹു ഞങ്ങൾക്ക് അനുഗ്രഹം തരട്ടെ. പിന്നെ എൻ്റെ ഒരു സഹോദരനെ പോലെ ഞങ്ങളെ കാണുന്നു ഇൻഷാല്ലാ. എൻ്റെ വാക്ക് ഞാൻ സോഷ്യൽ മുമ്പിലാണ് പറഞ്ഞത്, നിങ്ങൾക്ക് ഞാൻ വീടിന് സ്ഥലം തരാമെന്നല്ലേ. എൻ്റെ വാക്ക് ഞാൻ പാലിച്ചിരിക്കുന്നു ഇൻഷാല്ലാ. നിങ്ങൾക്ക് വേണമെങ്കിൽ തരാം. അത് മാത്രമല്ല, 11 കുടുംബത്തിന് വേറെ കിട്ടുകയും ചെയ്യും. അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വേറെ എല്ലാം റാഹത്തല്ലേ, സന്തോഷമായില്ലേ. അതുപോലെ നെറ്റിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടാവാം. പിന്നെ നമ്മളെ കൊണ്ട് ഉസ്താദിന് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ലല്ലോ. നമ്മളെ കൊണ്ട് ഉസ്താദിന് അനുഗ്രഹം മാത്രം, റബ്ബിൻ്റെ കാരുണ്യം മാത്രം ഉണ്ടായിട്ടുണ്ട്. ഇൻഷാല്ലാ കുറേ ആളുകൾ സാധനം വന്ന് വാങ്ങുന്നുണ്ട്. ഇതുപോലെയുള്ള ആളുകളുടെ സാധനം വാങ്ങണമെന്ന് ആത്മാർത്ഥത്തോടെ പ്രാർത്ഥിക്കുകയാണ്. മജീദ് പൊയിലിൽ മുക്കം, ബഷീർ നീലാംബരി അടക്കമുള്ള പ്രിയപ്പെട്ട സൗഹൃദങ്ങൾ കാണുന്നുണ്ട്. എന്നെ ഇവിടുത്തെ കൊണ്ടുവന്ന ആള് എക്സി മഞ്ചേരിയാണ്. എക്സി വാ. ഈ കറക്റ്റ് സ്ഥലത്തിൻ്റെ പേരെന്താടാ? മക്കരപ്പറമ്പ് 36 നാറാണത്ത്. മക്കരപ്പറമ്പ് 36 നാറാണത്ത് എന്ന് പറയുന്ന സ്ഥലമാണ്. പെരിന്തൽമണ്ണ മലപ്പുറം ഹൈവേന്റെ നിങ്ങളും സാധനം വാങ്ങണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ബാ ഷാനു, ഇതെന്റെ ഫ്രണ്ട് ഷാനു ആണ്. ഷാനു ഓൾറെഡി പായ്പുല്ല് സ്വദേശിയാണ്. അടുത്ത് നമ്മൾ മാനുക്കാനെ കാണാൻ പോവാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സർവർക്കും സർവൈശ്വര്യം നേകുന്നു. ഞങ്ങളും വാങ്ങി കപ്പ, ഞങ്ങളും വാങ്ങി അവരുടെ ആപ്പിള്. എന്തായാലും ഒരുപാട് സന്തോഷം. ഉസ്താദെ, നിങ്ങൾ ബന്ധപ്പെടണം, വിളിക്കണം. ഇൻഷാല്ലാ കൈ തരുന്നില്ല. എന്തായാലും ഇവിടെ ഒരു പ്രാർത്ഥന ഉണ്ട് കേട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. അമീറെ പോട്ടടാ, പോട്ടെ. അപ്പോൾ പോവാൻ കേട്ടോ. അപ്പോൾ അൽഹംദുലില്ലാ, മനസ്സ് നിറച്ചു, ഹൃദയം നിറച്ചു. നന്മ നിറഞ്ഞ മലപ്പുറത്തിൻ്റെ നന്മ നിറഞ്ഞ ചങ്കുകൾ 11 കുടുംബങ്ങളിലെ ആളുകൾക്ക് സ്ഥലം തരാമെന്ന് പറഞ്ഞു. ഉസ്താദിന് വേറൊരു സുഹൃത്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. മാനുക്കാൻ്റെ സ്ഥലം ഉസ്താദിന് ദൂരം കൂടുതലായതുകൊണ്ട് വേണ്ടാന്ന് നക്സി. ഉസ്താദ് പറഞ്ഞു ദൂരം കൂടുതലും വേണ്ടാന്ന് പറഞ്ഞു. എന്തായാലും മാനുക്കാക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. പ്രിയപ്പെട്ട ഫിറോസ് കുന്നും പറമ്പിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അതാണ് ഉസ്താദ്. ഉസ്താദ് പറഞ്ഞു നിങ്ങളെ കൊണ്ട് ഒരുപാട് നന്മ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ കുറെ ആൾക്കാർ സാധനം വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി തആല വബറകാത്തു. അഭിമാനമാണ് ഉസ്താദ്, സന്തോഷം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പം ഓക്കെ, ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് അഭിമാനവും ഒരുപാട് സന്തോഷവും ഉണ്ട്.
എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഒരുപാട് ഉസ്താദുമാരുടെ കേസിൽ ഇത് ഏറ്റെടുത്തെന്നാണ്. ഒറ്റ മിനിറ്റ് ബെൽറ്റ് ഇട്ടോട്ടെ. ഇപ്പൊ അതാർക്ക് പ്രശ്നം വേണ്ട, ഒരു മാസ്ക് എന്തെങ്കിലും. ഒരുപാട് ഉസ്താദുമാർക്ക് അദ്ദേഹം മാതൃകയാണ്, അദ്ദേഹത്തിന്റെ ആ വലിയ മാതൃകയെ പ്രശംസിക്കുന്നു. സർവൈശ്വര്യങ്ങളും സർവർക്കും ഉണ്ടാവട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥന. പ്രിയപ്പെട്ട ഒരുപാട് സൗഹൃദങ്ങൾ കാണണം, നമ്മളെ കൂടെ ഉള്ളത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബാബു പായ്പൂല് വരേണ്ടതായിരുന്നു, അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെറിയൊരു തിരക്കിലുണ്ട്, വരാൻ പറ്റിയില്ല. എന്തായാലും ഇൻഷാ അള്ളാ സർവശക്തനായ നാഥൻ സഹായിക്കുന്ന സഹകരിക്കുന്ന സന്മനസ്സുള്ള മുഴുവൻ ആളുകൾക്കും സർവ്വ ഐശ്വര്യങ്ങളും നൽകട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥന. നമ്മൾ നമ്മുടെ വാക്ക് സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ പറഞ്ഞു, അത് പാലിച്ചിരിക്കുന്നു. 11 കുടുംബങ്ങളിലേക്ക് ഇൻഷാ അള്ളാ സ്ഥലം കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ അർഹതപ്പെട്ട ആളുകളെ ഏൽപ്പിക്കും. അപ്പൊ ഒരുപാട് സന്തോഷം, ഞാനിപ്പോ ആംഗലക്കല്ലേ, അപ്പൊ ഒരുപാട് സന്തോഷം. ഇൻഷാ അള്ളാ നെക്സ്റ്റ് നാസർ മാനുക്ക എന്ന് പറയുന്ന തുല്യതയില്ലാത്ത നന്മയുള്ള മനുഷ്യനെ കാണാൻ വേണ്ടി പോവാണ്. അപ്പൊ ഒരുപാട് സന്തോഷല്ലേ, എല്ലാ ആളുകൾക്കും നന്മ ഉണ്ടാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സ്നേഹപൂർവം വീഡിയോ കണ്ട ഷെയർ ചെയ്ത വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട എക്സി, പ്രിയപ്പെട്ട ഷാനു, ഓക്കെ, ബൈ ബൈ.